അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചത്തെ വാർത്താ വർത്തമാനമൊക്കെയായിട്ട് നമുക്കിരിക്കാം. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും എല്ലാവർക്കും അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലേഷ്യയെ തുറന്ന് മലേഷ്യയിലേക്ക് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ അത് നമ്മൾ പലരോടും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. കൂടുതൽ കൂടുതൽ ഇനി വരും ദിവസങ്ങൾ അറിയും, കാരണം ആദ്യത്തെ ഫ്ലൈറ്റ് ഒരെണ്ണം മാത്രമേ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളൂ. അതിനോടൊപ്പം തന്നെ ഹോം ക്വാറൻ്റൈനിൻ്റെ കാര്യങ്ങളും, പിന്നെ ഏറ്റവും സന്തോഷകരമായ വാർത്ത നമുക്ക് മലേഷ്യ മുഴുവൻ വീണ്ടും തുറന്നിരിക്കുന്നു. ഇത് ഒരു വലിയ പാൻഡമിക്കിന് ശേഷം. ഏതായാലും വാർത്തകളിലേക്ക് നമുക്ക് വിശദമായിട്ട് കിടക്കാം. വെൽക്കം ടു മലേഷ്യൻ ഡയറീസ്, മതായ് ടോക്സ്. അപ്പോൾ ഏതായാലും നമുക്ക് വാർത്തകളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ഏതായാലും എല്ലാവരും ഇപ്പോൾ വരുന്ന കാര്യങ്ങളാണ് കൂടുതലും അറിയേണ്ടത്, അല്ലെങ്കിൽ എല്ലാവരും ആകാംക്ഷയോടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കും ഇതുവരെയും മുഴുവനായിട്ടൊരു ക്ലാരിറ്റി വന്നിട്ടില്ല, എങ്കിലും അറിഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടൊന്ന് പറയാം. 29-ാം തീയതിയിലെ ഫ്ലൈറ്റിൽ ഒരു ഫാമിലി വന്നിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 13-ാം തീയതിയിലെ ഫ്ലൈറ്റിലും പലരും വിളിച്ച് ചോദിക്കും. എയർ ഇന്ത്യ പറയുന്ന ബാൻ നീക്കുന്ന ഔദ്യോഗികമായിട്ട് റിപ്പോർട്ട് കിട്ടിയില്ല എന്നൊക്കെ, അവർക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതൊന്നും പ്രശ്നമില്ല, ഇപ്പോൾ 1-2 പേര് 13 ബുക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ അതുപോലെ തന്നെ 16 ട്രിച്ചി വഴിയൊക്കെ 1-2 പേര് ബുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതായാലും അതുവരെയൊക്കെ വരുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം. ഏതായാലും അവരെല്ലാം കൊടുത്തു, അവർക്കെല്ലാം എൻട്രി അപ്രൂവൽ കിട്ടി. അവർക്ക് വിസ ഉള്ളവർക്ക് വാലിഡ് വിസയോട് കൂടി വരുന്നു, വിസ ഇല്ലാത്തവർ സിംഗിൾ എൻട്രി സ്റ്റാമ്പ് ചെയ്തിട്ടാണ് വരുന്നത്, അങ്ങനെ വരാൻ പറ്റുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പക്ഷേ ഇതിൽ 29-ാം തീയതി വന്ന ഫാമിലിക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ അവർക്ക് ഹോം ക്വാറൻറ്റൈൻ കിട്ടിയില്ല. അതിൻ്റെ ഒരു കാര്യം ഞാൻ എടുത്ത് പറയാം. അപ്പോൾ ഏതായാലും ഹോം ക്വാറൻറ്റൈൻ്റെ കാര്യം പറയാം. 29-ാം തീയതി വന്ന ഫാമിലിക്ക് ഹോം ക്വാറൻറ്റൈൻ കിട്ടിയില്ലായിരുന്നു. അത് ഒരു കാര്യം എടുത്ത് പറയാനുണ്ട്. അവർ ജസ്റ്റ് സൂചിപ്പിച്ചാണ് അതൊന്ന് പറയാമെന്ന് പറഞ്ഞ് വിചാരിച്ചു. അതിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൻ്റെ ക്വസ്റ്റ്യൻ, സോറി, ഞാനത് പെട്ടെന്ന് വിട്ടുപോയി, അവിടെ ഉണ്ടെങ്കിൽ എഴുതി കാണിച്ചേക്കാം. നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ് എന്തോ ആണ് ചോദിച്ചേക്കുന്നത്, എന്ന് വെച്ചാൽ എത്ര പേരാണ് വീട്ടിലുള്ളത് എന്നുള്ള രീതിയിലാണ് ചോദിച്ചേക്കുന്നത്. പക്ഷേ കഷ്ടകാലത്തിന് അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക, പെട്ടെന്നുള്ള ഒരു നമ്മളൊരു ഓവർ തിങ്കിങ്ങോ അല്ലെങ്കിൽ ഒരു നോർമൽ തിങ്കിങ്ങിൽ തന്നെ നമ്മൾ വിചാരിക്കുന്നത്, വീട്ടിൽ എത്ര പേരുണ്ടെന്ന് വിചാരിക്കുമ്പം വീട്ടിൽ നമ്മൾ എത്ര പേരുണ്ടെന്നുള്ള രീതിയിൽ നമ്മളങ്ങ് ഫില്ല് ചെയ്യുമല്ലോ. അതുപോലെ 4 പേരെന്ന് കൊടുത്തു, കാരണം ഹസ്ബൻഡ് വൈഫ് 2 കുട്ടികളായതുകൊണ്ട്. പക്ഷേ അവർ കാൽക്കുലേറ്റ് ചെയ്തത് ഓൾറെഡി 4 പേരുണ്ട്, ഇനിയിപ്പോൾ നിങ്ങൾ 4 പേരോട് ചെല്ലുമ്പോൾ 4, 4, 8. അപ്പോൾ 3 BHK അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു, അറ്റാച്ച് ബാത്റൂമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും അവർ റിജക്റ്റ് ചെയ്തു, കാരണം മൊത്തം 8 പേരാവും എന്നൊരു കാൽക്കുലേഷൻ ആയിരിക്കാം, അതാണൊരു നിഗമനം. ഏതായാലും എയർപോർട്ട് അവർ റിജക്റ്റ് ആയിരുന്നു. എയർപോർട്ടിൽ വന്നിട്ടും കുറേ സംസാരിച്ച് നോക്കി, അവർ പറഞ്ഞ് സമ്മതിക്കില്ല, ഇങ്ങനെയാണ് സംഭവം. ഇനി നിങ്ങൾ, അവർ പറഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഹോട്ടലിൽ എല്ലാം പേ ചെയ്യണം, എന്നിട്ട് ഹോട്ടലിൽ ചെന്നിട്ട് നിങ്ങൾ ഒരു എമർജൻസി ആയിട്ട് കമ്പനി വഴി പ്രോസസ് ചെയ്ത് നോക്കിക്കോളാൻ, അതായത് ഒരു ഹോം ക്വാറൻറ്റൈന്. അപ്പോൾ അവരേതായാലും ഹോട്ടലിൽ ചെന്ന് അത് കഴിഞ്ഞിട്ട് എമർജൻസി ആയിട്ട് ഒരു റിക്വസ്റ്റ് ഇട്ടു. പക്ഷേ അതും അവർ റിജക്റ്റ് ചെയ്തു. അങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു അത്യാവശ്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് അവർ റിജക്റ്റ് ചെയ്തു. പക്ഷേ ഹോട്ടലിൽ നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഹോട്ടൽ ക്വാറൻറ്റൈനെ പേ ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ നമ്മളവിടുന്ന് ഇറങ്ങിയാൽ ആ പേയ്മെൻറ്റ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആ 2,500 റിങ്കറ്റ് തിരിച്ച് കിട്ടത്തില്ല. അത് അഡ്മിനിസ്ട്രേഷൻ ചാർജാണ്, അത് കിട്ടത്തില്ല. പക്ഷേ ഇൻ കേസ് നമുക്ക് ഹോട്ടലിൽ താമസിച്ചിട്ട് ചിലപ്പോൾ ഒരു 5 ദിവസം കഴിഞ്ഞൊക്കെ നമുക്ക് എന്തെങ്കിലും മൂവ് ചെയ്യാനുള്ള ഇങ്ങനത്തെ എന്തെങ്കിലും ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ആ ബാക്കിയുള്ള ഒരു 9 ദിവസത്തെ ഹോട്ടൽ ക്വാറൻറ്റൈനിൻ്റെ 150 റിങ്ങറ്റ് വെച്ചുള്ളത് മാത്രമേ തിരിച്ച് കിട്ടുള്ളൂ. ഈ കോവിഡ് ടെസ്റ്റിനെ കിട്ടില്ല, അതുപോലെ തന്നെ 2,500 എന്തായാലും കിട്ടത്തില്ല അഡ്മിനിസ്ട്രേഷൻ ചാർജ്. അതുകൊണ്ട് ഹോട്ടൽ കിട്ടിയാൽ നമുക്ക് ആ ക്യാഷ് പോകും. അഡ്മിനിസ്ട്രേഷൻ ചാർജാണ് ഏറ്റവും വലിയ ചാർജ്, അതുകൊണ്ട് അതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഹോട്ടൽ ഹോം ക്വാറൻറ്റൈൻ കൊടുക്കുന്നവർ ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ നിങ്ങളിവിടെ മലേഷ്യയിൽ നിങ്ങൾക്കൊരു വീടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഹോം ക്വാറൻറ്റൈന് കൊടുക്കാം. പക്ഷേ അതിന് എത്ര ബെഡ്റൂമുണ്ട് ബാത്റൂമുണ്ട് എന്നൊക്കെ ഉള്ളത് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര പേരുണ്ടെന്നുള്ളതിൽ, ഇപ്പോൾ നിങ്ങളുടെ ഈ വീട്ടിൽ ഒരാളെ ഉള്ളെങ്കിൽ ഒരാളെന്ന് കൊടുക്കുക. ഓക്കെ, നിങ്ങൾ വരുന്നവരുടെ എണ്ണം കൊടുക്കണ്ട, നിങ്ങൾ ചിലപ്പോൾ 1, 2, 3 അത് കൊടുക്കണം. അപ്പോൾ എത്ര പേരുണ്ട് ചോദിക്കുമ്പോൾ ഒരാളാണെങ്കിൽ ഒരാളെന്ന് കൊടുക്കുക, അങ്ങനെ ഫില്ല് ചെയ്യുക. അപ്പോൾ ഹോം ക്വാറൻറ്റൈൻ ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ, വാട്സാപ്പ് ഗ്രൂപ്പിൽ തന്നെ ഒരാൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വരുന്ന ആഴ്ച ഏതായാലും നമുക്ക് ഏതായാലും എന്താ പറയുക, ഒരു ഭാഗ്യം അല്ലെങ്കിൽ ഒരു സ്വത്തിരി സന്തോഷം തോന്നിയൊരു സമയം, കാരണം എല്ലാവരും ഒരുപാട് ആഗ്രഹത്തോടെയൊക്കെ നോക്കുന്ന കാര്യമാണ്. ഈ ഒരു സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വലിയ ഫീസ് കൊടുക്കാനെന്ന് പറഞ്ഞ കയ്യിലില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നൊരു സമയത്താണ് നമ്മുടെ ഫ്രണ്ട് ഗ്രൂപ്പ് മെമ്പർ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തത്. ഓൺലൈനിൽ ട്രൈ ചെയ്തു, ട്രൈ ചെയ്തിട്ട് ഏതായാലും അപ്രൂവ്ഡ് ആയിട്ടുണ്ട്, അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം സ്മൂത്തായിട്ട് ഇനി വരാൻ പറ്റട്ടെ നമ്മൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഏതായാലും അവർ വന്ന് ഇവിടെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ വന്ന് ഹോം ക്വാറൻറ്റൈൻ്റെ ഒരു ബാൻഡ് കിട്ടും, ആ ബാൻഡ് കൊടുത്തിട്ട് നമ്മളെ ഹോം ക്വാറൻറ്റൈൻ വിടുവാണ്. അത് സ്ട്രിക്റ്റ് ആയിരിക്കണം, നിങ്ങൾക്ക് ആർക്ക് കിട്ടിയാലും പൊന്നു മക്കളെ അതിൽ നിന്നൊന്നും മാറരുത്. അത് ആരെങ്കിലും ഒരാൾ ബ്രേക്ക് ചെയ്താൽ മതി, അവിടെ തീരും എല്ലാവരുടെയും എന്താ പറയുന്നത്, ഈ ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ കിട്ടുന്ന ഒരു ഇളവ് അവിടെ തീരും. ഒരാൾ ബ്രേക്ക് ചെയ്ത് പുറത്തിറങ്ങിയാൽ പിന്നെ നമുക്ക് ആർക്കും ഇത് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകമായിട്ട് അത് ശ്രദ്ധിച്ച് ഹോം ക്വാറൻറ്റൈൻ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യണം. ഒരു രീതിയിലും പുറത്തിറങ്ങുന്നത് അവർ പറയുന്നത് അതേപടി കേൾക്കുക. എന്തുണ്ടെങ്കിലും നിങ്ങളുടെ എയർപോർട്ടിൽ അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും, ബാൻഡൊക്കെ കിട്ടുക എന്ന് എന്തൊക്കെയാണ് എന്നാണ് ടെസ്റ്റ് ചെയ്യുന്നത് ഉൾപ്പെടെ എല്ലാം പറഞ്ഞുതരും. അത് ഫോളോ ചെയ്യുക. ഓക്കെ,
വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഹോം ക്വാറന്റൈൻ അങ്ങനെ കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വരുന്നതിന് ഒരു 10 ദിവസം മുമ്പ് ട്രൈ ചെയ്താൽ മതി. കാരണം 7 to 10 days ആണ് ഹോം ക്വാറന്റൈൻ ഇവർ പറയുന്ന ടൈം. അപ്പോൾ ആ വരുന്നതിന് ഈ നമ്മുടെ ഫ്രണ്ടും ട്രൈ ചെയ്തത് ഒരു 9 ദിവസം മുമ്പാണെന്നാണ് എൻ്റെ വിശ്വാസം. 16-ാം തീയതി ഫ്ലൈറ്റിന് ഏകദേശം 8-ാം തീയതിയോ അങ്ങനെ ട്രൈ ചെയ്ത് 7 അല്ലെങ്കിൽ 8 അങ്ങനെ ഒരു ദിവസം ട്രൈ ചെയ്തു. അപ്പോൾ തന്നെ അപ്രൂവൽ കിട്ടി. ഏതായാലും എല്ലാവർക്കും അങ്ങനെ അപ്രൂവൽ കിട്ടട്ടെ. കാരണം കിട്ടിക്കഴിഞ്ഞാലേ മാത്രമേ ഉള്ളൂ 5200 ringgit പോകാതിരിക്കുള്ളൂ. കാരണം ഹോട്ടൽ ക്വാറന്റൈൻ ആണ് അറിയാമല്ലോ, ഒരാൾക്ക് 5200 ringgit കൂടെ ബാക്കി അഡീഷണൽ വരുന്നവർക്ക് വേറെ ഒരു ഒരാളുണ്ടെങ്കിൽ 3800 വെച്ചിട്ടും വരും. ഓക്കെ, അപ്പോൾ അതാണ് ഹോട്ടൽ ക്വാറന്റൈൻ്റെ കാര്യം എടുത്ത് പറയാനുള്ളത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ഫില്ല് ചെയ്യുമ്പം ഒന്ന് ശ്രദ്ധിച്ച് ഫില്ല് ചെയ്യുക. പിന്നെ അടുത്തായിട്ട് മെയിനായിട്ട് പറയാനുള്ളത് മലേഷ്യയിലെല്ലാം ഓപ്പണായി. സ്റ്റേറ്റ് ബോർഡറുകളെല്ലാം ഓപ്പൺ ചെയ്ത് ബാലിക്കമ്പോം നാട്ടുപ്രദേശത്തേക്ക് ഗ്രാമങ്ങളിലേക്കൊക്കെ എല്ലാവർക്കും പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഏതായാലും അതെല്ലാവരും പ്രതീക്ഷിച്ചതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞിരുന്നു 90% വാക്സിനേഷൻ ആകുമ്പോൾ ആകുമെന്ന്. അപ്പം മറ്റേ ഇത് പറയുന്ന പോലെ ഇപ്പം തേങ്ങ ഉടയ്ക്കുമെന്ന് പറയുന്ന പോലെ 1-2 ദിവസത്തിനുള്ളിലാകും, ഏത് നിമിഷമാകും, എല്ലാവരും വെയിറ്റ് ചെയ്യുവാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുവാണെന്നൊക്കെ പറഞ്ഞ് എന്ന് ന്യൂസ് ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ഗ്രൂപ്പുകളിലൂടെ ചർച്ച ചെയ്തതാണ്. അപ്പോൾ 89.7 ആയി കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു അനൗൺസ്മെൻറ്റ് വരുന്നുണ്ടെന്ന്. അങ്ങനെ ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പ്രധാനമന്ത്രി അനൗൺസ് ചെയ്തു. 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇൻ്റർസ്റ്റേറ്റ് ട്രാവൽ എല്ലാവർക്കും അലൗഡാണ്, എല്ലാവർക്കും പോകാം. പക്ഷേ അവരെടുത്ത് പറയുന്നത് നിങ്ങൾ തന്നെ ഒരു ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആണെന്ന് കണ്ടെത്തിയിട്ട് പോവുക എന്നുള്ളത്. നമ്മൾ തന്നെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത്. അതൊക്കെ എത്ര പേര് ശ്രദ്ധിക്കുമെന്നറിയത്തില്ല. നമ്മുടെ സ്റ്റീഫൻ ബ്രോ അതൊക്കെ ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആയിട്ട് കണ്ടിട്ടാണ് വീട്ടിലേക്ക് പോയത്. അങ്ങനെയൊക്കെ എല്ലാവരും ചെയ്തു കഴിഞ്ഞാൽ എല്ലാം കൺട്രോളായിട്ട് നിൽക്കും. പക്ഷേ അതൊന്നും എല്ലാവരും പ്രാക്ടിക്കലായിട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും നമ്മൾ സ്റ്റിൽ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക എന്നുള്ളതേ പറയാനുള്ളൂ. അപ്പം അതുകൊണ്ട് ഇൻഡസ്ട്രേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്, എല്ലാവർക്കും ട്രാവൽ ചെയ്യാം. അതോടൊപ്പം തന്നെ മൈ ട്രാവൽ പാസ് വേണ്ട വാക്സിനേറ്റ് ആയവർക്കെന്ന് പറഞ്ഞ ന്യൂസ് ഉണ്ടായിരുന്നു. അതിൽ നിങ്ങളൊന്ന് എടുത്തു നോക്കാം. മലേഷ്യൻസിനാണ് പറഞ്ഞേക്കുന്നത്. മലേഷ്യൻസിന് ഇനി പുറത്തേക്ക് പോകാനും വിദേശത്തേക്ക് പോകാനും മലേഷ്യയിൽ പുറത്ത് പോകാനും തിരിച്ചു വരാനും മൈ ട്രാവൽ പാസിൻ്റെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് October 11-ാം തീയതി തൊട്ട് ഇത് രണ്ടും നിലവിൽ വന്നു. മലേഷ്യക്കാർക്ക് പുറത്തു പോകാനും തിരിച്ചു വരാനും പ്രശ്നമില്ല. മീൻസ് ഔട്ട്സൈഡ് കൺട്രിയും പ്രശ്നമില്ല. അതുപോലെ എല്ലാവർക്കും ഇൻ്റർ സ്റ്റേറ്റ് ട്രാവൽ ചെയ്യാനും പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് എല്ലാം തുറന്നു. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ പ്രധാനമന്ത്രി എടുത്ത് പറഞ്ഞിട്ടുണ്ട് ടൂറിസ്റ്റുകൾക്ക് ഇപ്പോഴും ഓപ്പൺ അല്ല എന്നുള്ളത്. ടൂറിസ്റ്റ് വിസയും ഓപ്പൺ അല്ല, ടൂറിസ്റ്റുകൾക്കും ഓപ്പൺ അല്ല. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ആൾക്കാർ ചോദിക്കുന്നത് പുതിയ വിസകൾ നടക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഉള്ള ആപ്ലിക്കേഷൻ തന്നെ റിന്യൂവലൊക്കെ ഒത്തിരി താമസിച്ചാണ് നടക്കുന്നത്. അതായത് മറ്റതൊക്കെ നമുക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്ത് ഒരാഴ്ചയിലൊക്കെ കിട്ടണമെന്ന് സാധനം പറഞ്ഞപ്പോൾ 1 മാസമൊക്കെ എടുക്കുകയാണ്. പിന്നെ ഓരോ കമ്പനികളുടെ HR കളും അവരുടെ ഏജൻറ്റുകളും ഒക്കെ ചെയ്യുന്നതനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുക്കുക, അപ്പോയിൻമെൻറ്റ് കിട്ടി നമ്മൾ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ പുതിയ വിസകളൊക്കെ ഇനിയും താമസിക്കാം. പിന്നെ പുതിയ വിസയൊക്കെ എപ്പോൾ കിട്ടും എന്ന് കിട്ടും എന്നുള്ളതൊക്കെ ഉറപ്പ് പറയാൻ പറ്റിയല്ല. അതുകൊണ്ട് പുതിയ വിസയ്ക്ക് വേണ്ടി ആരെങ്കിലും കാശ് കൊടുക്കുന്നുണ്ടെങ്കിൽ വെറുതെ ആദ്യം ചാടിക്കാറ് കാശ് കൊടുക്കണ്ട, വിസയൊക്കെ അടിച്ച് കിട്ടിക്കഴിഞ്ഞിട്ട് കൊടുക്കുക. നമ്മുടെ ജോലി തട്ടിപ്പിൻ്റെ കാര്യങ്ങൾ അറിയാമല്ലോ, നമ്മളെപ്പോഴും പറയാറുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇൻ്റർസ്റ്റേറ്റ് ട്രാവലിൽ ഓപ്പൺ ചെയ്തപ്പോൾ സറാവാക്കിൽ എൻറ്റർ ചെയ്യുന്നവർ എൻ്റർ സറാവാക്ക് എന്ന് പറഞ്ഞിട്ട് അതുവഴി അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം ഓപ്പൺ ചെയ്തെങ്കിലും അവിടെ സറാവാക്കിലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ് SDMC സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട് എൻ്റർ സറാവാക്കിലൂടെ അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഇപ്പോൾ ഫുൾ ഓപ്പൺ ചെയ്താലും അങ്ങനെ ഇത് ആയിട്ടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞേക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഡോസ്റ്റേറ്റ് ട്രാവലിന് വേറെ അഡീഷണൽ SOP ഒന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മളായിട്ട് തന്നെ കുറച്ച് ശ്രദ്ധിക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളൂ. വേറെ കൂടുതലായിട്ട് റൂൾസൊന്നുമില്ല. അതുപോലെ തന്നെ ബൂസ്റ്റർ ഷോട്ടുകൾ, അതായത് അഡീഷണൽ 3rd ഡോസുകൾ ഇപ്പോൾ ഈ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതൊരു കമ്പൽസറി ആയിരിക്കില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. എങ്കിലും എല്ലാവരും തന്നെ എടുക്കും. കാരണം ഇപ്പോൾ തന്നെ ആദ്യം ഇവിടെ എടുക്കില്ലാതിരുന്ന ആൾക്കാരെല്ലാം തന്നെ പിന്നീട് എടുത്തിരുന്നു. കാരണം ഇതിൻ്റെ ഗുണങ്ങൾ പതിയെ പതിയെ മനസ്സിലായിരുന്നു. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ തന്നെ പലരും മരണപ്പെട്ടുകൊണ്ട് തന്നെ നമ്മൾക്കറിയാം എത്രമാത്രം ഇത് എന്താ പറയുക വാക്സിൻ ആവശ്യമാണെന്നുള്ള കാര്യം. പിന്നെ അടുത്തായിട്ട് എയർ ഏഷ്യ ഒരു ഇൻ്റർനാഷണൽ ട്രാവലിൻ്റെ പ്ലാനുകളിലേക്ക് വരുന്നു എന്ന് പറഞ്ഞൊരു ന്യൂസ് ഉണ്ടായിരുന്നു. ഒത്തിരി സന്തോഷ കാര്യമാണ്. കാരണം മലേഷ്യ കണക്ടഡ് ആയിട്ടുള്ള എല്ലാവരും നോക്കിയിരിക്കുന്ന കാര്യമാണ് ഈ എയർ ഏഷ്യയും മലിൻഡോയൊക്കെ വരുന്നത്. കാരണം എയർ ഏഷ്യ ആയിരുന്നു എന്നും ചീപ്പായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ഷെയർ പ്രൈസൊക്കെ ഒന്ന് കൂടിയിട്ടുണ്ട്. അവർ ഒരു ഇതൊക്കെ ഇട്ടിരുന്നു, എന്താ പറയുക, ഒരു SOP ഒക്കെ പോലെ കോവിഡ് ടെസ്റ്റ് നെഗറ്റീവ് ആയിട്ടുള്ളവർ ആയിരിക്കണം ട്രാവൽ ചെയ്യുന്ന, വാക്സിനേറ്റഡ് ആയിട്ടുള്ളവരായിരിക്കണം ട്രാവൽ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ ഒരു മുമ്പോട്ടുള്ള പ്ലാനുകളിലേക്കായിരിക്കാം അവരിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ ഉണ്ടായിരുന്നൊരു വാർത്ത എന്ന് പറഞ്ഞാൽ MCO ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു. എന്തായാലും ഇനി കേസുകൾ ഇപ്പോൾ എല്ലാം ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെ ഇനി കേസുകൾ കൂടും എന്നൊക്കെ നമ്മളെല്ലാവരും പറയുന്നൊരു കാര്യമാണ്. കാരണം എല്ലായിടത്തും ഫുൾ ആൾക്കാരാണ്, എല്ലാ ഷോപ്പുകളിലൊക്കെ നമ്മൾ പലയിടത്തും പോകുമ്പോൾ നേരത്തെ ആൾക്കാരൊന്നും ഇല്ലാതിരുന്ന അല്ലെ വേക്കൻ്റ് ആയിട്ട് കിടന്നിരുന്ന ഷോപ്പുകളെല്ലാം ഇപ്പോൾ ക്യൂ നിന്നും ഇടിച്ചു കയറിയ ആൾക്കാരാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കേസുകളല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ കൂടുതൽ വരും. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഒരു കംപ്ലീറ്റ് MCO ഇനി ഉണ്ടാവില്ല. പക്ഷേ പകരം EMCO. ഇപ്പോൾ ലങ്കാവി ഉദാഹരണത്തിന് ട്രാവൽ ബബിൾ എന്ന് പറഞ്ഞിട്ട് ടൂറിസം തുടങ്ങിയിരുന്നു. അതെല്ലാം സക്സസ് ആണ്. പക്ഷേ അവിടെ
പോസിറ്റീവ് കേസ് ഒരു ഹോട്ടൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ ഹോട്ടൽ EMCO ആക്കി അവർ ഫുൾ അടച്ചു വെച്ച് അവർ 14 ദിവസം അങ്ങനെ വെച്ചിട്ട് എല്ലാവരും ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, പിന്നീട് അത് തുറക്കുകയുള്ളൂ. അപ്പോൾ അതുപോലെ ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഏരിയ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങൾ മുൻപുണ്ടായിരുന്ന പോലെയൊക്കെ തന്നെ മുൻപുണ്ടായിരുന്ന ഒരു ഏരിയ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങളിലൊക്കെ ഒന്ന് കൂടുതൽ കേസുകൾ പോസിറ്റീവായിട്ട് വന്നാൽ അവിടെ മുഴുവൻ ക്ലോസ് ചെയ്തിട്ട് EMCO ആയിട്ട് ഫുൾ വളയം വെച്ചിട്ട് അത് അടച്ചിടും 14 ദിവസത്തേക്ക്. അതുപോലെ ഫാക്ടറി ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ അങ്ങനെയേ ഉണ്ടാവുള്ളൂ, അല്ലാതെ ഒരു മുഴുവൻ അടച്ചിടൽ ഉണ്ടാകുകയില്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, കാരണം നമുക്ക് എപ്പോഴും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫുള്ള് ക്ലോസ് ചെയ്തിടും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡിപ്പെൻഡൻറ്റ് പാസിൻ്റെയും അതുപോലെ തന്നെ നമുക്ക് പുതിയ എംപ്ലോയ്മെൻറ്റ് പാസിൻ്റെയൊക്കെ ചാർജ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് പാസിൻ്റെ ഇപ്പം എല്ലാവരും തന്നെ കമ്പനി ആയിരിക്കും കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതായിട്ട് അതിനെക്കുറിച്ച് ഒരു ബോധം ചെയ്യേണ്ട ഒരു കാര്യമില്ല. പക്ഷേ ഡിപ്പെൻഡൻറ്റ് നിങ്ങൾ വൈഫിനെയും കുട്ടികളെ അല്ലെങ്കിൽ അച്ഛനമ്മയൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിന് ചാർജ് കൂടിയിട്ടുണ്ട്. 450 റിംഗിറ്റ് ആയതുകൊണ്ട് ഒരു എന്താ പറയുക 2-3 ഇരട്ടിയൊക്കെയാണ് റേറ്റ് കൂടിയേക്കുന്നത്. കുറച്ച് ഇതാണ്, മൊത്തത്തിൽ പൈസ ഇല്ലാതിരിക്കുന്ന ഒരു സമയമായതുകൊണ്ടാവാം ഈ ഒരു കൂടുതലൊക്കെ വരുന്നത്. അതിപ്പോൾ നവംബർ മുതലാണ് കൂടുന്നത്, അതുകൊണ്ട് ഇപ്പോൾ എന്തെങ്കിലും റിന്യൂവലൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് ചെയ്യുന്നത് കുറച്ച് നല്ലതായിരിക്കും. പക്ഷേ ഏജൻറ്റ് വഴിയൊക്കെയാണെങ്കിൽ അവർ ചിലപ്പോൾ ചാർജ് ചെയ്തേക്കാം കൂടിയെന്ന് പറഞ്ഞു ഓൾറെഡി. പക്ഷേ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞെങ്കിൽ ചാർജില്ല. നവംബർ 15-നാണെന്നാണ് വിശ്വാസം അത് കൂടുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അറിയണമെങ്കിൽ ESD വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ എല്ലാം അറിയാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ MCO ഈ ടൈമിൽ യൂണിസെഫ് മലേഷ്യ പറഞ്ഞിരിക്കുന്ന കുട്ടികളുടെ 424,000 കുട്ടികളുടെ മനസ്സിനെ പല രീതികളിൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് എല്ലാവരും ഒരുപാട് ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ പല കേസുകളൊക്കെ ഉണ്ടായിരുന്നു. അവരത് ഓപ്പണായിട്ട് പറഞ്ഞിട്ടില്ല എങ്കിലും ഒരുപാട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. കാരണം വീട്ടിലിരിക്കുന്നതിൻ്റെയും പിന്നെ നമുക്കും ഫുൾ ഒരു പ്രഷറാണല്ലോ, അപ്പോൾ അതിൻ്റെ അവരിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് അത് കൂടുതലായിട്ട് ആൾക്കാർ ശ്രദ്ധിക്കണം. അതൊരു വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെ പലരുടെയും ഒരുപാട് കേസുകൾ അവർക്ക് വന്നുകൊണ്ടാണ് അവരൊരു എന്താ പറയുക അനൗൺസ്മെൻ്റായിട്ട് വിട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സ്വന്തം കുടുംബത്തിലൊക്കെ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് പ്രധാനമായിട്ട് വന്ന വാർത്തകൾ. അപ്പോൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഓപ്പൺ ആയത് ഒരു എന്താ പറയുക വലിയ വാർത്ത തന്നെ. കാരണം കഴിഞ്ഞ 1.5 വർഷത്തിൽ 2020 മാർച്ച് തൊട്ട് അടച്ചിട്ടിട്ട് പിന്നെ ഇടയ്ക്കൊന്നും ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്തെന്നല്ലാണ്ട് തുറന്നിട്ടേ ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ മുഴുവൻ തുറന്നുകൊണ്ട് തന്നെ ഇനി എല്ലാവരും നമ്മുടെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ട്രിപ്പ് പോകുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ പോകാം, പക്ഷേ എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം ഇപ്പോഴും ഇതെല്ലാം എന്താ പറയുക ചുറ്റുപാടും ഉണ്ട്, വൈറസൊക്കെ ഉണ്ട്. അപ്പം ഗവൺമെൻറ്റും പറഞ്ഞത് തന്നെയാണ് നമ്മളിനി അതിൻ്റെ കൂടെ ജീവിക്കുക എന്നുള്ളതേ ഉള്ളൂ. അഡീഷണൽ ബൂസ്റ്റർ ഷോട്ടൊക്കെ എടുത്ത് നമ്മൾ ഒന്നിച്ച് പോകാം എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പം ഇനി വരുന്ന ഫ്ലൈറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ടോബർ 13 കൊച്ചിയിൽ നിന്ന് മലേഷ്യക്ക് ഫ്ലൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നാട്ടിലേക്ക് ആൾക്കാർ പോകുന്നുണ്ട്. അതുപോലെ ഒക്ടോബർ 27 ഫ്ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഹോം ക്വാറൻറ്റൈനും പലരും അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്ലൈ ചെയ്ത് ഇപ്പോൾ ഒരാൾക്ക് കിട്ടിയതും 16-ാം തീയതി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സും നമ്മൾ അത് കഴിഞ്ഞ് അറിയിക്കാം. ഏതായാലും കിട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ്. കാരണം 5,100 റിംഗിറ്റ് ഒറ്റയടിക്ക് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ഫാമിലി വന്നപ്പോൾ 4 പേർക്കൂടെ കൊടുക്കേണ്ടി വന്നത് 17,000 റിംഗിറ്റാണ്. ഓർത്തു 17,000 റിംഗിറ്റ് പറഞ്ഞാൽ 3 ലക്ഷം രൂപകളായി. അപ്പോൾ അത് സേവ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയ കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് കൊടുക്കുക. പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ ഒരു ഇതുപോലെയാണ്. അപ്പോൾ വിസ അപ്രൂവൽ കിട്ടിയവർ അപ്രൂവൽ വെച്ചിട്ട് വിസ തീർന്നവർ അപ്രൂവൽ വെച്ചിട്ട് മൈ എൻട്രി എടുത്ത് ചെന്നൈയിൽ നിന്ന് സ്റ്റാമ്പ് ചെയ്തിട്ടും വരണം. അല്ലാതെ വിസയുള്ളവരാണെങ്കിൽ മൈ എൻട്രി എടുത്തിട്ട് വരാവുന്നതാണ്. അപ്പോൾ ഏതായാലും എല്ലാവരും നോക്കുക. കൂടുതൽ വിവരങ്ങളും വിശേഷങ്ങളും എല്ലാം അറിഞ്ഞാൽ ഞാൻ പതുക്കെ അപ്ഡേറ്റ് ചെയ്യാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടും ഇരിക്കുക. നിങ്ങളുടെ വിശേഷങ്ങളും വാർത്തകളും എല്ലാം കമൻസിലൂടെ അറിയിക്കുക. അപ്പോഴേക്കും നമ്മൾ ഈ വരുന്നവരുടെ കാര്യങ്ങളും എല്ലാം അപ്ഡേറ്റ്സുമായിട്ട് അറിയിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇനി അടുത്ത ദിവസം ഒരു എന്താ പറയുക ഒരു ജോലി നമുക്ക് ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെ കേട്ടിരുന്നു. അതിൻ്റെ കൂടെ ആയിട്ട് ഞാനൊന്ന് നോക്കിയിട്ട് ക്ലിയർ ആയിട്ട് വീഡിയോ ഇടാം. അതുപോലെ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്, അപ്പോൾ അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ഇടാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കാം. ബൈ. ആ എന്നാ ആ ഇപ്പോൾ വരാം.